ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 23. ഇന്ന് നമ്മൾ നോക്കുന്നത് മണ്ഡലം 1 സൂക്തം 4. ഇതിൽ 10 മന്ത്രങ്ങളുണ്ട്. ഇതെല്ലാം ഇന്ദ്രനെ പറ്റി തന്നെയുള്ളതാണ്. ഇന്ദ്രനാണെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മളൊരു ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ, കുറേ ആൾ കൂടിയിട്ടെല്ലായിരിക്കും ചെയ്യുന്നത്, അല്ലെ നമ്മൾ മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പം നമ്മളാണ് ആ പ്രവർത്തനത്തിൽ ഏകോപിപ്പിക്കുന്നത്, അല്ലാതെ നമ്മൾ കുറേ പുസ്തകം ഇവിടെ കിടക്കുന്നത് അതിനെയല്ലേ ഒന്ന് തട്ടി വെക്കണ്ടെങ്കിൽ, പുസ്തകത്തോട് നീ അട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ പുസ്തകം അട്ടിയൊന്നും ആവില്ല. നമ്മൾ തന്നെ എടുത്തിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അട്ടി വെക്കണം. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിലും സൂപ്പർവൈസറെല്ലാം ഉണ്ടാവും ആ ഒരു ജോലി. അതേപോലെ തന്നെ നമ്മളൊരു പാചകം ചെയ്യുമ്പോൾ ആ പാചകത്തിൻ്റെ അകത്ത് നമ്മൾ പ്രഷർ കുക്കറിൽ പല സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അടിയിൽ തീ കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. ആ കർമ്മങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ഇന്ദ്രൻ എന്ന് നമ്മൾ കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു. അത് ഒരു പ്രത്യേക തരത്തിൽ ഏകോപിപ്പിച്ചിട്ടാണ് ചിലപ്പോൾ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് സാമ്പാറായി മാറുന്നത്. ആരും അതിൻ്റെ അകത്ത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സയൻസ് എല്ലാത്തിനെയും അങ്ങനെ പ്രേരിപ്പിച്ചിട്ടാണ് അതൊരു സാമ്പാറായിട്ട് മാറുന്നത്. ആ പ്രേരകശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഇന്ദ്രനെ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇന്ദ്രൻ എങ്ങനെയേ ചെയ്യൂ, എപ്പോഴേ ചെയ്യുള്ളൂ, ആ ബലം എപ്പോഴേ വരികയുള്ളൂ. നമ്മൾ കൊടുക്കേണ്ട സാധനങ്ങളെല്ലാം മര്യാദയ്ക്ക് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്താൽ മാത്രമേ ആ ബലം വന്നിട്ട് അത് ചെയ്യുകയുള്ളൂ. സാമ്പാർ ഉണ്ടാക്കേണ്ട സ്ഥലത്ത് നമ്മൾ കുറച്ച് പച്ച ചപ്പുവെല്ലാം പറിച്ചിട്ടിട്ട് കുറച്ച് മുളകും ഇതുമെല്ലാം ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ സാമ്പാറാവില്ല. അങ്ങനെ സാമ്പാറാണ്ട ബലം പ്രേരകശക്തി അതിൻ്റെ അത് വരണ്ടെങ്കിൽ സാമ്പാറിൻ്റെ സാധനങ്ങൾ അതാൻ്റെ കറക്റ്റ് സമയത്ത് അവർ അതേ അളവിലെല്ലാം ഇട്ട് കൊടുത്ത് അതേ സമയം ചൂടെല്ലാം വേണ്ടത് കൊടുത്താലേ സാമ്പാറാവുകയുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ അകത്ത് ഒരു പ്രേരകശക്തി വരുന്ന അതിനെ നമുക്ക് വേണ്ട വസ്തുവായിട്ട് മാറിത്തരുന്നത്. ആ പ്രേരകശക്തിയെ നമ്മൾ അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ആ പ്രേരകശക്തി അംഗീകരിക്കേണ്ടത് എന്താണ് വേണ്ടത്? ആ പ്രേരകശക്തി ഉണ്ടാകണമെങ്കിൽ ഈ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം ആ പ്രോപ്പർ പ്രൊസീജിയറിൽ കൊടുക്കണമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ മാത്രമേ ആ പ്രേരകശക്തി അതിനെ അതിനെ മറ്റേതാക്കി മാറ്റുകയുള്ളൂ. അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. മുമ്പ് പറഞ്ഞതായത് കൊണ്ട് അധികം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാ സൂക്തത്തിലൂടെയും വേഗം ഒന്ന് ഓടിച്ചിട്ട് പോകാം. കാരണം നമ്മൾ ഇന്ദ്രനെ മനസ്സിലാക്കി, ഇനി ആദ്യം എക്സ്പ്ലനേഷനൊന്നും വേണ്ടി വരില്ല. വേഗം ഓടിച്ചിട്ടിട്ട് പോവുകയാണ്. നമുക്ക് ആദ്യത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 അനുഭാഗം 2 സൂക്തം 4:1. ഋഷി മധു ഛന്ദസ് ദേവതാ ഇന്ദ്രൻ ഛന്ദസ് ഗായത്രി സുരൂപകൃജ്ഞം ഉദയേസു സുദാഖമിവ ഗോദുഹേ ജുഹൂമസി ദേവി ദിവേ. കറക്കുന്നതിന് പശുവിനെ വിളിക്കുന്നത് പോലെ സ്വന്തം രക്ഷയ്ക്കായി ഇന്ദ്രനെ ആഹ്വാനം ചെയ്യൂ. ഇവിടെ പറയുന്നത് പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കർമ്മക്കാരനെ വിളിക്കുന്നത് പോലെ നമ്മളെ കർമ്മങ്ങൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ വിളിക്കുകയാണ്. അതായത് ഒരു പശുവിനെ കറക്കണ്ടെങ്കിൽ പശു നേരെ പാലൊന്നും നമുക്ക് തരില്ല. നമ്മളെ പശുവെല്ലാം തന്നെ പക്ഷേ പാൽ തരില്ല. ഒരു കറവക്കാരൻ വന്നിട്ട് അതിൻ്റെ അകത്ത് കറന്ന് എടുത്തിട്ട് നമുക്ക് തരണം. അതേപോലെ അവർ നടുവിൽ ഒരാൾ ആക്ട് ചെയ്യണം. അതേപോലെ നമ്മളൊരു സാമ്പാറെല്ലാം എന്തോ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തടസ്സങ്ങൾ നീങ്ങണ്ടെങ്കിൽ ആ കർമ്മം ചെയ്യുന്ന സാമ്പാറിൻ്റെ അകത്ത് ഒരു ശക്തി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ കുക്കറിലിട്ട സാധനങ്ങളെല്ലാം ആ സംഗതി എടുത്തിട്ട് അതിനെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പാചകവിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതിലും ഒരു കെമിസ്ട്രി എല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എന്താക്കി തരുന്നുണ്ട്? പുതിയൊരു വസ്തു സാമ്പാറായി തരുന്നുണ്ട്. ഇത് ഫാക്ടറികളിലല്ല ഇത് നടക്കുന്നുണ്ട്. എന്ത് ചെയ്യുമ്പോൾ അത് നടക്കുന്നുണ്ട്? അപ്പോൾ അതിനെന്ത് വേണം? നമ്മൾ ഇന്ദ്രനെ വിളിക്കുക എന്ന് പറയുകയാണ്. ഇന്ദ്രൻ വന്നോളും വിളിക്കുന്നു വേണ്ട. നമ്മൾ പറയുകയാണ് ഒരു പ്രേരകശക്തി അതിൻ്റെ അകത്ത് ഉണ്ടാകും. അതാണ് ഈ കൊടുക്കുന്ന വസ്തുവിനെ എല്ലാം അവിടെ എന്തെല്ലോ രാസപ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ട് പുതിയൊരു സാമ്പാറാക്കി മാറ്റിത്തരുന്നത്. ആ ശക്തി വരണ്ടെങ്കിൽ കൊടുക്കേണ്ട സാധനമെല്ലാം ശരിയായ തത്വത്തിൽ കൊടുത്താലേ മനസ്സിലാവില്ല. അപ്പോൾ ആ തത്വം നമ്മൾ മനസ്സിലാക്കണം. ഏത് നിലയിലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറയിലൂടെ അത് ചെയ്യണം. അപ്പോൾ മാത്രമേ ആ ശക്തി വന്നിട്ട് അതിനെ നമുക്ക് വേണ്ട വസ്തുവായിട്ട് തീർക്കുകയുള്ളൂ. അതാണ് ഇന്ദ്രൻ. ഇനി
അടുത്ത രണ്ടാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 അനുവാദം 2 സൂക്തം 4:2 ഋഷി മധുചന്ദസ്, ദേവത ഇന്ദ്രൻ, ചന്ദസ് ഗായത്രി. ഉപന സവന ഗഹി സോമസ്യ സോമപാപിബ ഗോദാ ഇന്ദ്രേവദോ മദഹ. ഇന്ദ്രൻ സോമപാനത്തിനായി ഞങ്ങളുടെ യജ്ഞശാലയിലേക്ക് വന്ന് ഞങ്ങൾക്ക് ഗോക്കൾ മുതലായ ധനങ്ങളെ പ്രദാനം ചെയ്യൂ. സോമപാനത്തിനായി ഇന്ദ്രൻ നമ്മുടെ അടുത്ത് വരട്ടെ എന്ന് പറയുകയാണ്. സോമം നമ്മൾ കൊടുക്കുന്ന സാധനത്തിനാണ് സോമം എന്ന് പറയുന്നത്. അപ്പോഴിത് പണ്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രഷർ കുക്കറിൽ നമ്മൾ സാമ്പാറിൻ്റെ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? അവിടെയുള്ള പ്രേരക ശക്തി അതിനെ എടുത്തിട്ട് അതിനെ സാമ്പാറാക്കി മാറ്റുകയാണ്. ഈ വണ്ടക്കിയെല്ലാം സാമ്പാറാക്കി മാറ്റുകയാണ്. അപ്പം നമ്മൾ കൊടുക്കുന്നത് ആ മാറ്റുന്ന ശക്തിക്കാണ്, അത് ഇന്ദ്രനാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന സോമം ഇൻപുട്ട് ഇന്ദ്രനാണ് കൊടുക്കുന്നത്. ഇന്ദ്രൻ എന്നിട്ട് നമ്മൾ പശുക്കളോ ധനമോ എല്ലാം ഉണ്ടാക്കി തരട്ടെ എന്ന് പറയുകയാണ്. എന്തെല്ലാം വേണോ അതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇന്ദ്രനാണ്. അപ്പം ഇന്ദ്രനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതെല്ലാം മുമ്പ് പറഞ്ഞായതുകൊണ്ട് ഓടിച്ചിട്ട് പോവുകയാണ്. ഇനി മൂന്നാമത്തെ മന്ത്രത്തിലേക്ക് പോവുകയാണ്. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 4:3 അഥാ തേ അന്തമാനാം വിദ്യാമസുമദീനാം മാനോ അധിക ആഗഹി. ഇന്ദ്രന്റെ ബുദ്ധിമാന്മാരായ അന്തേവാസികളുടെ സഹായത്താൽ നമ്മൾ ഇന്ദ്രനെ അറിയുന്നു. ഇന്ദ്രൻ നമുക്ക് എതിരാകാതെ നമ്മെ സ്വീകരിക്കണം. നിന്റെ അന്തേവാസികളായ ബുദ്ധിമാന്മാരിലൂടെ നിന്നെ ഞങ്ങൾ അറിയട്ടെ. ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട് എന്നുള്ളത്, ഇങ്ങനെ ഒരു പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ആ സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിന്റെ കൂടെ വസിക്കുന്ന ബുദ്ധിമാന്മാരിലൂടെ നമ്മൾ മനസ്സിലാക്കട്ടെ. അതായത് സാധാരണ ജനത്തിനൊന്നും ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അത് ബുദ്ധിമാന്മാരുടെ അടുത്ത് ചെന്നിട്ട് ഈ ഇന്ദ്രനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് കർമ്മം ചെയ്യുന്നവരുടെ അടുത്ത് ചെന്നിട്ട് അവരിൽ നിന്ന് നിങ്ങൾ ഈ ഇന്ദ്രനെ മനസ്സിലാക്കുക. ഇന്ദ്രനെ മനസ്സിലാക്കുക എന്നാൽ ഇന്ദ്രനാണ് അതിനെ സാമ്പാറാക്കി മാറ്റുന്നത്. പക്ഷെ ഇന്ദ്രനത് സാമ്പാറാക്കി മാറ്റണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും അതിൻ്റെ ആവശ്യമുള്ള അളവിൽ, ആവശ്യമുള്ള സമയത്ത്, ആവശ്യമുള്ള ഉപകരണത്തിൽ, ആവശ്യമുള്ള കണ്ടീഷനെല്ലാം വെച്ചുകൊണ്ട് കൊടുത്താൽ മാത്രമേ സാമ്പാറാവുകയുള്ളൂ. അപ്പോൾ ഇന്ദ്രൻ സഹായിക്കണ്ടെങ്കിൽ ഈ കണ്ടീഷൻസ് ശരിയാകുമ്പോഴാണ് ആ പ്രേരക ശക്തി വന്ന് അതിനെ മാറ്റുന്നത്. അപ്പോൾ ആ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ശാസ്ത്രീയമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എങ്കിലേ അത് പ്രൊഡക്റ്റായിട്ട് മാറുകയുള്ളൂ. അവിടെ ഒരു ഫല അപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ട് അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റിത്തരും. അതാണ് ഇന്ദ്രൻ. അത് ബുദ്ധിമാന്മാരുടെ അടുത്ത് പോയിട്ട് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്താണ് വേണ്ടത്? അത് നമുക്കെതിരായി തീരരുത്, ഇന്ദ്രൻ നമുക്കെതിരായി തീരരുത്, ഞങ്ങളെ തടയരുത് പ്രവർത്തനത്തിൽ നിന്ന്. ഇന്ദ്രൻ നമുക്കെതിരായി തീരുമെന്ത്? അരി ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയും വെച്ചിട്ട് കുറച്ച് വെള്ളവും കൊടുത്തിട്ട് അഗ്നിയും കൊടുത്തിട്ട് വെള്ളവും ഇല്ല, ആ കുറച്ച് വെള്ളം മതിയാ ഉള്ള വെള്ളമായിട്ട് ഇട്ടിട്ട് ചോറ് വെപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ദ്രൻ എന്ത് ചെയ്യും? നമുക്കെതിരായി തീരും, കരിച്ചു കഴിയുമ്പത്തെ. അപ്പം നമുക്കെതിരാണ്. എന്തുകൊണ്ട്? ഇന്ദ്രനെ സാറ്റിസ്ഫൈ ചെയ്തില്ല, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. പിന്നെയോ ഞങ്ങളെ തടയുക, നമ്മൾ തടയുകയും ചെയ്യും. ചിലപ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് നമ്മളെ മോത്തെല്ലാം തെറിച്ചെന്ന് വരും. ചിലതെല്ലാം നമ്മൾ തെറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, ശാസ്ത്രീയമായി ചെയ്തിട്ടില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾക്ക് തന്നെ പാരയായിട്ട് തിരിയും ചെയ്യും. ഇപ്പം ലാബിലെല്ലാം ചിലതെല്ലാം വേണ്ട മിക്സ് ചെയ്യുമ്പോൾ ചേർക്കുന്നതിന് പകരം വേറെ വല്ലതും ചേർത്ത് പോയാൽ പൊട്ടിത്തെറിക്കും, ടെസ്റ്റ് ട്യൂബ് അടക്കം അതിൻ്റെ കണ്ണുമൂക്കും എല്ലാം പോകും. അപ്പം ഇന്ദ്രൻ എതിർപ്പും ചെയ്യും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. ഇനി അടുത്ത സൂക്തത്തിലേക്ക് പോകാം, അടുത്ത മന്ത്രത്തിലേക്ക്. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 4:4 പരേഹി വിഗ്രഹമസ്ത്രിതം ഇന്ദ്രം പൃച്ഛാവിവച്ഛിതം യസ്തേ സഖിപ്യ ആവരം.
പരാജയപ്പെടാത്തവനും കർമ്മവാനുമായ ഇന്ദ്രന്റെ അടുക്കൽ ചെന്ന് സ്വന്തം ബന്ധുക്കൾക്ക് വേണ്ടി ഐശ്വര്യങ്ങൾ മനുഷ്യർ സ്വീകരിക്കുന്നു. ഇന്ദ്രൻ പരാജയം അറിയാത്തവനാണ്. ഇന്ദ്രൻ ആരെടുത്തും പരാജയപ്പെടില്ല. കാരണം നമ്മൾ സയൻസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് കർമ്മം ഇന്ദ്രനെ ഏൽപ്പിച്ചാൽ ഇന്ദ്രൻ അത് ശരിയാക്കി തരും സയൻസിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ഇന്ദ്രൻ പരാജയം, അവനെ പരാജയം അറിയില്ല. ഇന്ദ്രൻ ഉണ്ടാകുന്നപ്പോഴാണ് നമ്മൾ ശാസ്ത്രീയമായി ചെയ്താലേ ഇന്ദ്രൻ അവിടെ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. അത് കൺവേർട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്, സാമ്പാറാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ്. അപ്പൊ ശരിയായ നിലയിൽ കൊടുത്താലേ അവിടെ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അപ്പൊ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് വേണ്ട പ്രൊഡക്റ്റാക്കി മാറ്റിത്തരും. അപ്പൊ ഇന്ദ്രന് പരാജയമില്ല, കർമ്മവാനാണ് ഇന്ദ്രൻ. ഏത് കർമ്മം സാധിപ്പിക്കണ്ടെങ്കിലും അത് ഇന്ദ്രനിലൂടെയാണ് നടക്കുന്നത്. ഒരു പ്രേരക ശക്തി ഉണ്ട് അതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, അത്രയും ബലവാനും എല്ലാ കർമ്മങ്ങളെയും പൂർത്തീകരിക്കാനും കഴിവുള്ളവനുമായ ആ ഇന്ദ്രന്റെ സഹായം നമ്മൾ സ്വീകരിക്കുക. അതുകൊണ്ട് ആ ഇന്ദ്രനെ നമ്മൾ സ്വീകരിക്കണം, ഇന്ദ്രനെ മനസ്സിലാക്കണം. എല്ലാ കർമ്മങ്ങളും ശാസ്ത്രീയമായി ചെയ്യണം, എങ്കിൽ മാത്രമേ അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ അകത്ത് വേണ്ട പ്രവർത്തനങ്ങൾ നടന്നിട്ട് നമുക്ക് വേണ്ട പ്രൊഡക്റ്റായി കിട്ടുകയുള്ളൂ. അതുവഴി കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. അങ്ങനെ ശാസ്ത്രീയമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും. നമുക്ക് പുതിയ പുതിയ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും തേങ്ങ ഉണക്കാൻ തന്നെ ഇട്ടെന്ന് വെച്ചോളാം, എണ്ണയാക്കാൻ വേണ്ടി. മഴക്കാലാണെങ്കിൽ എന്ത് പറ്റും, തേങ്ങ പിന്നെ കാറി അവസാനം എണ്ണയെന്ന് വെച്ചിരിക്കട്ടെ. എന്തുകൊണ്ട്, മര്യാദയ്ക്ക് ചൂട് വെയിൽ കൊള്ളാതുകൊണ്ട്. അപ്പം തേങ്ങ ഉടക്കുമ്പോഴെല്ലാം വെയിലുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് വേണം ഉടച്ചിട്ട് വെയിലത്തിടുക എണ്ണയാക്കാൻ. അല്ലാതെ പോയാലും ശരിയായ ചൂടൊന്നും കിട്ടിയിട്ട് ഇന്ദ്രനെ ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ല. ഇന്ദ്രനോട് നീ ഒന്ന് ഇത് ഉണക്കിത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഴയത്തിട്ടിട്ട് ഇന്ദ്ര ഇതൊന്ന് നീ ഉണക്കിത്താന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല. ശാസ്ത്രീയമായി ചെയ്യുമ്പോൾ മാത്രമേ ആ എണ്ണ തേങ്ങേൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും അതിൽ നിന്ന് എണ്ണ പുറത്തേക്ക് വരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മെഷീനിലിട്ട് ആട്ടിയെടുക്കുമ്പോൾ എണ്ണ പുറത്തേക്ക് വരുന്ന അവസ്ഥയിലേക്ക് ഇന്ദ്രൻ അതിനെ ആക്കിത്തരികയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അതുവഴി കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ. അപ്പം കുടുംബത്തിൽ എന്തുണ്ടാവും, ഐശ്വര്യം ഉണ്ടാകും. എല്ലാം മര്യാദയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇനി അഞ്ചാമത്തെ, ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 4-5. ഉദബ്രുവന്തുനോ നിദോ നിരന്യത ചിദാരത ദധാന ഇന്ദ്ര ഇദ്ദുവഹ. ഇന്ദ്രന്റെ ഉപാസകന്മാർ ഇന്ദ്രനെ ഉപാസിച്ചുകൊണ്ട് നിന്ദകന്മാരെ നാടിൻ്റെ അങ്ങേയറ്റത്തേക്ക് ഓട്ടിക്കുന്നു, നമ്മുടെ ശത്രുക്കളെ ദൂരെ അയക്കുന്നു. ഇവിടെ ഇന്ദ്രനെ ഉപാസിച്ചുകൊണ്ട് നമ്മുടെ ശത്രുക്കളെ ദൂരെ കളയുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഇന്ദ്രനെ ഉപാസിക്കണം. ഇന്ദ്രനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ അത് ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ അവിടെ ചില ശാസ്ത്ര തത്വങ്ങളുണ്ട്, ആ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രയോഗിക്കണം. അപ്പോൾ മാത്രമേ അതിൻ്റെ അകത്തുള്ള ഒരു പ്രേരക ശക്തി, അതായത് ഇന്ദ്രൻ, നമ്മുടെ ആഗ്രഹം സാധിപ്പിക്കുകയുള്ളൂ. അപ്പം ഇന്ദ്രനെയാണ് നമ്മൾ ആരാധിക്കണം. അങ്ങനെയുള്ള ഇന്ദ്രനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കർമ്മം ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത മന്ത്രം, ആർല മന്ത്രം എന്താണ് പറയുന്നത്? ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 4-6. ഉദന സുഭഗാം അരിർ ഭോജേയുർദസ്മ കൃഷ്ടയാ സോമേത് ഇന്ദ്രസ്യ ശർമണി. ഇന്ദ്രനെ ആശ്രയിച്ച് വസിക്കുന്നത് കാരണം ശത്രുക്കളും മിത്രങ്ങളുമെല്ലാം ഞങ്ങളെ ഐശ്വര്യമുള്ളവർ ആക്കി തീർക്കുന്നു. ഇന്ദ്രനെ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കളും അടക്കം മിത്രങ്ങളും ശത്രുക്കളും എല്ലാം നമ്മളെ സഹായിച്ചിട്ട് നമുക്ക് ഐശ്വര്യം നൽകുന്നതാണ് പറയുന്നത്. മിത്രങ്ങൾ സഹായിക്കുക, എല്ലാ അനുകൂലമായ ഘടകങ്ങളെല്ലാം നമുക്ക് ഫലം ഉണ്ടാക്കിത്തരും. പിന്നെ ശത്രുക്കളെങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. ശത്രുക്കളും നമുക്ക് അനുകൂലമായി തീരും.
ഉദാഹരണമായിട്ട് നമ്മൾ നടക്കുമ്പോൾ ഒരു ശത്രു അവിടെ ഉണ്ട് തറയിൽ, നമ്മളെ നടക്കുന്നതിനെ എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്, അതിനാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നടക്കുമ്പോൾ തറയിൽ നിന്ന് കാലിനെ പിടിച്ച് വലിക്കുന്നുണ്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്. അത് നമ്മളെ കാറെല്ലാം ഓടുമ്പോൾ നമ്മളെ ബലം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്പീഡ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ ശത്രുവാണ്. പക്ഷേ ആ ശത്രുവിനെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാ? ആ ശത്രുവില്ലെങ്കിൽ, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമ്മളെന്താവും? തെന്നീറ്റ് തറയിലങ്ങ് മൂക്ക് കുത്തി വീഴും. അപ്പോൾ ആ ശത്രു നമ്മളെ സഹായിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ശത്രുതയെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കാറിൽ ഉപയോഗിക്കുമ്പോൾ ഫ്രിക്ഷൻ ഇല്ലാതാക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഫ്രിക്ഷൻ തീരെ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ തെന്നിപ്പോവും കാറ്. അപ്പം ആ ഫ്രിക്ഷനെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ശത്രുവിനെയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പാരച്യൂട്ടിൽ താഴത്തോട്ടേക്ക് ചാടുമ്പോൾ നമ്മൾ താഴത്തോട്ടേക്ക് വരാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ കൊടയില്ലാത്ത വായു തട്ടിയിട്ട് നമ്മളെ താഴത്തോട്ട് വരാതെ തടുത്ത് തടുത്ത് വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് താഴത്തോട്ട് വരികയാണ്, വേഗം വന്ന് കിട്ടിയാൽ നല്ലതാണ്. പക്ഷേ വേഗം വന്ന് കഴിഞ്ഞാലും തറയിൽ വന്ന് ഇടിക്കും. അപ്പം മെല്ലനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഉപയോഗിക്കാം? നമ്മൾ എതിർക്കുന്നുണ്ട്. താഴത്തോട്ടേക്ക് വരുന്നതിന് എതിർക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെയും നമ്മൾ ഉപയോഗിക്കുകയാണ്. നമ്മൾ എതിർക്കുന്ന ഫോഴ്സിനെയും നമ്മൾ ഉപയോഗിച്ചോ, അതുകൊണ്ടാണ് മെല്ലനെ താങ്ങാൻ പറ്റുന്ന ആ എതിർപ്പുള്ളത് കൊണ്ട്. അപ്പം നമ്മളെ ശത്രുവിനെയും നമുക്ക് അനുകൂലമായി തീർക്കാം. ഇനി അടുത്ത മന്ത്രം, ഋഗ്വേദം മണ്ഡലം 1:4-7. ഏവം ആശു ആശവേ ഹര യജ്ഞശ്രിയം നിർമാദനം പതയൻ മന്ദയത് സഖം. യജ്ഞത്തെ സമ്പന്നമാക്കുന്നതും ആനന്ദിപ്പിക്കുന്നതും ശോഭിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും ആയ സോമരസം ഇന്ദ്രനായി സമർപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ഇന്ദ്രനാണ് സോമം കൊടുക്കുന്നത്. നമ്മൾ സോമം കൊടുക്കുന്നത് ഇന്ദ്രനാണ്. അങ്ങനെ ഇന്ദ്രന് സോമം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ എന്ത് ചെയ്യും? യജ്ഞം, ആ സോമത്തെ ഇന്ദ്രൻ എടുത്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ യജ്ഞം പൂർത്തീകരിക്കുകയും നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അതുവഴി നമുക്കെന്ത് കിട്ടും? സന്തോഷവും കിട്ടും, ആനന്ദവും എല്ലാം കിട്ടും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ആ സോമം ഇന്ദ്രനായിട്ട് നമ്മൾ സന്തോഷപൂർവ്വം കൊടുക്കുക. അരിയും വെള്ളവും അഗ്നിയെല്ലാം ഇന്ദ്രന് കൊടുത്തേക്കുക. സന്തോഷപ്പെടുക, എൻ്റെ അരി നഷ്ടപ്പെട്ടു പോവില്ലേ, വെള്ളം നഷ്ടപ്പെട്ടു പോകില്ല എന്നൊന്നും ചിന്തിക്കരുത്. അത് ഇന്ദ്രന് കൊടുക്കുക. അപ്പം ഇന്ദ്രൻ നമുക്കെന്ത് തരും? ചോറ് തരും. ഇന്ദ്രന് സന്തോഷപൂർവ്വം കൊടുക്കണം. ഒന്നും കൊടുക്കാതെ ഒന്നും ഇങ്ങോട്ട് കിട്ടാൻ പോകുന്നില്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ അത് ഇന്ദ്രൻ എടുത്തിട്ട് നമുക്ക് ആഗ്രഹിച്ചത് ഇങ്ങോട്ടേക്ക് തരും. ഇനി അടുത്ത മന്ത്രം, ഋഗ്വേദം 1:4-8. അസ്യ പീത്വാ ശതക്രതോ ഖനോ വിത്രാണാം അഭവഃ പ്രാവോ വാജേഷു വാജിനം. സോമത്താൽ ശക്തനായി തീർന്ന അനന്ത യജ്ഞങ്ങളോടുകൂടിയ ഇന്ദ്രൻ ദൈത്യന്മാരുടെ നാശകനായി തീർന്നു. ഇതിൻ്റെ ശക്തി കൊണ്ട് തന്നെ ഇന്ദ്രൻ യുദ്ധത്തിൽ സൈന്യങ്ങളെ സംരക്ഷിക്കുന്നു. അനേക കർമ്മങ്ങൾ ചെയ്യുന്ന ഇന്ദ്രനോട് പറയുകയാണ്, നമ്മുടെ യജ്ഞത്തിൽ വന്ന് നമ്മുടെ ശത്രുതയെല്ലാം ഇല്ലാതാക്കി തരണേ. ഇന്ദ്രൻ പലയിടത്തും വർക്ക് ചെയ്യുകയാണ്. നമ്മളിവിടെ ചോറ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്ദ്രൻ ഇവിടെ വരും നമ്മളെ സഹായിക്കാൻ. വേറെടുത്ത് വേറെ കറി ഉണ്ടാക്കുന്നുണ്ട്, അവിടെ ഇന്ദ്രൻ ഉണ്ടാകും. വേറെടുത്ത് ഇരുമ്പ് പരത്തുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ദ്രൻ ഉണ്ടാകും. വേറെടുത്ത് കല്ല് സിമെൻ്റ് എല്ലാം വെച്ച് യോജിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ദ്രൻ ഉണ്ടാകും. അപ്പം ഇന്ദ്രൻ പലയിടത്ത് വർക്ക് ചെയ്യുകയാണ്. നമ്മുടെ അടുത്തും വന്നിട്ട് നമ്മളെന്ത് ചെയ്യാം? നമ്മളെ ശത്രുതയെ നശിപ്പിക്കട്ടെ. ശത്രുത എന്താണ്? അരി നമുക്ക് ഹാർഡാണ്, നമുക്ക് തിന്നാൻ പറ്റില്ല, അത് എതിർക്കുകയാണ്, പല്ലെല്ലാം പൊട്ടിപ്പോകുന്നു. അപ്പം നമ്മൾ യത്നം ചെയ്യുമ്പോൾ ഇന്ദ്രൻ വന്നിട്ട് അതിനല്ല പാകമുള്ളത് ചോറാക്കിയിട്ട് തരും. അപ്പം നമ്മളെയും സഹായിക്കുന്നുണ്ട്, പലയിടത്തും പോകുന്നുമുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന സോമത്തിൻ്റെ ശക്തിയാലാണ് യുദ്ധം ജയിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അരിയെ സോഫ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ അതിൻ്റെ അകത്ത് പോയിട്ട് ഇട്ടിച്ച് അരിയിനെ പദം വരുത്തുന്നുണ്ട്.
അതിനുവേണ്ട ശക്തി എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ അഗ്നി കൊടുക്കുന്നുണ്ട്, ആ ഊർജം കൊടുത്തിട്ടുണ്ടാണ്. അപ്പം അഗ്നി അഗ്നിയും വെള്ളവും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്ദ്രൻ വെള്ളവും അഗ്നിയെല്ലാം കുടിച്ചിട്ട് ഇടിച്ചിട്ട് ആ അരിയെ പദമുള്ള ചോറാക്കിയിട്ട് തരും. ഇനി അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 4-9 തം ത്വാ വാജേഷു വാജിനം വാജയാമ ശതക്രതോ ധനാനാം ഇന്ദ്രസാദയേ. യുദ്ധങ്ങളിൽ ശക്തി പ്രദാനം ചെയ്യുന്ന ഇന്ദ്രന് ഐശ്വര്യലബ്ധിക്കായി ഞങ്ങൾ ഹവിഷാന്നം കാഴ്ച സമർപ്പിക്കുന്നു. ഇന്ദ്രന് യുദ്ധത്തിൽ ശക്തി ലഭിക്കാനായി. അപ്പൊ ഇന്ദ്രൻ അവിടെ ഇടിച്ച് എല്ലാം ചെയ്യാണ്. ഇപ്പൊ ഒരു കല്ല് പൊടിക്കുകയാണെങ്കിൽ ഇന്ദ്രനാണ് അവിടെ കിടന്നിട്ട് ആറ്റങ്ങളെല്ലാം പൊട്ടിച്ച് വേർപെടുത്തുന്നത്. അപ്പൊ അതിനുള്ള ശക്തി നമ്മൾ എന്ത് വേണം? ഹവിസർപ്പിക്കുന്നു. ഹവിസ് എന്ന് പറഞ്ഞാൽ ശക്തി, നമ്മളെ ശക്തി ഇന്ദ്രന് കൊടുക്കുകയാണ്. ഹാമർ എടുത്തിട്ട് ശക്തിയിൽ കല്ലിന് ഇട്ടിക്കും. അപ്പൊ നമ്മൾ ശക്തി ഇന്ദ്രനാണ് കൊടുക്കുന്നത്. ഇന്ദ്രൻ അപ്പൊ ആ ശക്തി ഉപയോഗിച്ചിട്ട് ആ കല്ലിൻ്റെ അകത്തുള്ള ആറ്റങ്ങളെല്ലാം പൊട്ടിച്ചിട്ട് നമുക്ക് വേർപെടുത്തി തരും. അപ്പൊ ആ ഹവിസ് നമ്മൾ ഇന്ദ്രന് കൊടുക്കണം. ഇനി 10-ാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 4-10 യോ രായോവനിർ മഹാന്തസ് സുപാരസുസ് സുസ്ന്യദ സഖാ തസ്മാ ഇന്ദ്രായ ഗായതാം. ഇന്ദ്രൻ ധനരക്ഷകനും ദുഃഖങ്ങളെ അകറ്റുന്നവനും യജ്ഞം നടത്തുന്നവനുമാണ്. അങ്ങനെയുള്ള ഇന്ദ്രനെ സ്തുതിക്കുക. ഇന്ദ്രൻ ധനം നൽകുന്നവനാണ്. അപ്പൊ ഇങ്ങനെയല്ല, ഇന്ദ്രനെ വിളിച്ചിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് പണം, ഇഷ്ടംമാതിരി പണം കിട്ടും. പ്രൊഡക്റ്റ് എല്ലാം ഉണ്ടാക്കിട്ട് വിറ്റ് കഴിഞ്ഞാൽ പക്ഷേ പണം കിട്ടും, നമ്മളെ ദുഃഖമെല്ലാം തീരും. ഇന്ദ്രൻ യജ്ഞപാലകനാണ്, എല്ലാ യജ്ഞങ്ങളെയും രക്ഷിക്കുന്ന, അതിൻ്റെ യജ്ഞങ്ങൾ ഏത് കർമ്മങ്ങളെയും പൂർത്തീകരിക്കുന്ന അതിൻ്റെ അധിപൻ, ആ യജ്ഞങ്ങളെ നയിക്കുന്ന കക്ഷി ഇന്ദ്രനാണ്. അതുകൊണ്ട് ആ ഇന്ദ്രനെ സ്തുതിക്കുക. ഇവിടെ ഇന്ദ്രനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട്, അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. ആ ഇന്ദ്രനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ ശാസ്ത്രീയമായി ചെയ്താൽ മാത്രമേ ഇന്ദ്രൻ തൃപ്തിപ്പെടുത്തുകയുള്ളൂ. ഇന്ദ്രൻ അപ്പോൾ അതിൻ്റെ അകത്തുള്ള മാറ്റങ്ങളെ വരുത്തിയിട്ട് കൊടുത്ത വസ്തുവിനെ അതെടുത്തിട്ട് നമുക്ക് പുതിയ പ്രൊഡക്റ്റ് തരും. ഇനി നമുക്ക് സൂക്തം 5 പോകേണ്ടത്. അതിലും ഇന്ദ്രനെ പറ്റി തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പം പെട്ടെന്ന് പോകാൻ പറ്റും, വലിയ പാടൊന്നുമില്ല. എല്ലാം ഏകദേശം എല്ലാം പല ചിലയിടത്ത് വ്യത്യാസം വരും.